ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ക്ലാസ്സൊക്കെ എടുത്തതിൻ്റെ തൊണ്ടയുടെ സ്വരമൊക്കെ കുറച്ച് ഇതായി. സാരമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം അങ്ങോട്ട് ഓക്കെയാവും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛന്മാരെ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചായിരുന്നു. ആ പ്രാർത്ഥന കിട്ടിയായിരുന്നോ? അച്ഛന്മാരെല്ലാവരും കൂടെ കൈകൾ കരങ്ങൾ ഉയർത്തി ഈ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് വൈദിക വിചാരത്തിൻ്റെ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി അത് ആ പ്രാർത്ഥന തന്നിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കാതെ ഇന്നൊരു ഒരു 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 കുറച്ച് സമയം അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന ഇഫക്റ്റീവ് ആവും. അല്ലേ ലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങളോട് ഞാൻ ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണേ. കാരണം നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന അച്ഛന്മാർ കാണും. ഞാൻ ഒരു അച്ഛൻ ഒരു അച്ഛൻ്റെ കാര്യം പറയാം. അച്ഛൻ പറയുകയാണ്, അങ്ങ് കൽക്കട്ടയിൽ അവിടെ ഇവിടെ ഉള്ള ഒരു അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ചുമ ഇങ്ങനെ അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ ജസ്റ്റ് കേൾക്കാനുണ്ട്. അപ്പോൾ വൈദ്യരെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടു, ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടു. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും ആ സമയത്ത് പറഞ്ഞിട്ടില്ല, വേറെ സമയത്ത് എങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ അത് എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ അച്ഛൻ എങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഏതായാലും അന്വേഷിച്ച് അറിഞ്ഞ് ധ്യാനമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് തിരിച്ചു നോക്കി. അപ്പം നിങ്ങളൊരാൾ അയച്ചു കൊടുത്തതിൻ്റെ നന്മയല്ലേ? നന്ദി കേട്ടോ. അല്ലേലോ, അങ്ങനെ ഒരുപാട് പേർക്ക് അല്ലേ അതിനെ അയച്ചു കൊടുത്ത് വലിയ അനുഗ്രഹമാണ്. ഇത്രയുമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കുന്നത് PDMൻ്റെയും SJMൻ്റെയും വൈദിക സമൂഹത്തിൻ്റെ, അതേ സിസ്റ്റേ സമൂഹത്തിൻ്റെ, അവരെ വൈദിക വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്നവർ, അവരെ ഉപകാരികൾക്ക് വേണം. ഉപകാരികൾ നിങ്ങളെല്ലാവരെയും ഗണത്തിൽപ്പെടും. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു ഉപകാരികളാണ്. സാമ്പത്തികമായ പ്രദേശത്തിന് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് പഠന കാര്യങ്ങൾക്ക് ചിലവാണ്. അതിന് സഹായിക്കുന്നവർ, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ വരുന്നവർ, വീട്ടിൽ നിന്ന് പുസ്തകം ഉപയോഗിച്ച് മധ്യസ്ഥം വഹിക്കുന്നവർ, ദൈവവിളികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമം, ഇതെല്ലാം ഉപകാരികളാണ്. നിങ്ങൾ ഏതെങ്കിലും ഗണത്തിൽപ്പെടും. അല്ലേ ലൂയ. ഉപകാരികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് നിങ്ങളെപ്പോലെ നല്ല. അതിന് പറ്റിയൊരു വചനമുണ്ട്, പ്രഭാഷകൻ പ്രഭാഷകൻ അല്ലല്ലോ, പുറപ്പാട് 35:21. കഴിഞ്ഞ ദിവസം PDMൽ ബ്രദർ തന്നെ എനിക്ക് ആ വചനം കാണിച്ചത്. അതാണ്, ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനുഷ്യത്വം കർത്താവിൻ്റെ സ്ഥലയിൽ കാഴ്ചകൾ കൊണ്ട്. അത് ദേവാലയത്തിലെ സമാവ കൂടാരത്തേക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വചനം വിടും. നിങ്ങൾ കൊടുക്കുന്ന ദശാംശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തരുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം ഈശോയുടെ നാമത്തെ നന്ദി പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് ഒരു വചനമൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഉപകാരികൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇഷ്ടപ്പെട്ട് കാണും. കണ്ടിട്ടും കേട്ടും മറ്റൊരു മനസ്സിലാകുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. Luke 7:22 ഗോസ്പൽ സൈൻ Luke 7:22. ഇത് സാധാരണഗതിയിൽ ഈ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കേട്ട് കാണും വീട്ടിയതല്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് നിനക്കിത് കണ്ടിട്ട് കേട്ട് മനസ്സിലായി, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഡയലോഗ് നിങ്ങളെ കേട്ട്. ഇനി കുഴപ്പമില്ല, നിങ്ങൾ വളർന്ന കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ ഇതേ ഡയലോഗ് നിങ്ങൾ പറയും. അല്ലേ ലൂയ. വയ്യ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു വചനമാണിത്. ഇവിടെ കിടക്കുന്ന വചനം ഇങ്ങനെയാണ്, ഈശോയുടെ അടുത്ത സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാർ, സ്നാപകയോഹന്നാൻ്റെ ചെറിയൊരു ഇടവച്ചു കേൾക്കുന്നത് ഈശോ തന്നെയാണോ എന്നൊക്കെയുള്ള ചെല്ലിയ, അല്ലെങ്കിൽ എന്താ ഞങ്ങൾ മിശിഹ അങ്ങ് തന്നെ അല്ലേ, കരകരത്തിലേക്ക് കിടക്കുമ്പോഴാണ് യോഹന്നാൻ. അപ്പോൾ പറഞ്ഞ് അയക്കുമ്പോൾ ഈശോ പറയുന്ന മറുപടിയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ചെന്ന് യോഹന്നാൻ അറിയിക്കുക. ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, ചെന്ന് വിശദമായിട്ട് ഇതാ ഇതെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശദമായിട്ട് നിങ്ങൾ യോഹന്നാൻ്റെ പോയി പറ. ഈശോ പറയുക, എന്നിട്ട് എന്താ പറയേണ്ടത്? കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഇതെല്ലാം കാണ്. ഇതെല്ലാം കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അതായത് ലോകത്തിൽ പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ ഇത് ഇതുപോലെ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എത്രയോ സ്ഥലത്താണ് വിശുദ്ധരുടെ ശരീരം ഇന്നും അഴുകാതെ അല്ലേ ഇരിക്കുന്നത്. അമ്പത്തരസ്യാരുടെ കബറടൊക്കെ തുറന്നപ്പോഴുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു കാണും. എന്തുമാത്രം കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അല്ലേ. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ക്രിസ്ത്യാനി ആയവരൊക്കെ പോലും മനസ്സിലാകുന്നില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് പ്രശ്നം എന്താ പറയുക, അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്? ഒരു 1 Corinthians 2 രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 14-15. ഇതൊക്കെ ആത്മീയമായി വിവേചിക്കേണ്ടതായതോ ലൗകിക മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ പറ്റിയല്ല. ലോകമാണ് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ലോകം ഇറങ്ങാനൊക്കെയാണ് നോമ്പുകാലത്ത് നോമ്പിട്ടിരിക്കുന്നതൊക്കെ.
പരിശുദ്ധ അമ്മയോട് കൊന്തയിലെ പ്രാർത്ഥിക്കുക, എൻ്റെ കേൾക്കുന്ന ലോകം ഇറങ്ങിപ്പോകട്ടെ, എന്നിട്ട് കൃപ കയറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണ്. അല്ലേ ലുയ്യാ, എല്ലാ സന്തോഷം കേട്ടോ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കണേ, കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം, പുറകോട്ട് പോകരുത് കേട്ടോ. നിങ്ങൾ എന്ത് വിഷമാവസ്ഥയാണ് വിഷമിക്കരുത്. PDMഉം ASTMഉം AFCMഉം കൂടെയുണ്ട്. പ്രാർത്ഥനയും ധൈര്യമായിട്ടിരിക്കും. നമ്മളൊറ്റ കുടുംബം. അല്ലേ ലുയ്യ, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഓരോ നന്നായിട്ട് നിങ്ങൾ സ്തുതിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കർത്താവ് ഇല്ല ജ്വലനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവ് എട്ട് നോമ്പിന് ഇടയിൽ ഇവരെ പ്രത്യേകം ആശീർവദിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന പൈശാചികൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ കൊണ്ട് ഞാട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ കർമ്മ വളരെ ശക്തമായി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അനോയിൻറ്റിങ് വ്യാപരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇവരെ ഓരോരുത്തർ നിയോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ ടോക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ വിശുദ്ധൻ്റെ സ്വര പക്ഷേ ഒരു പക്ഷേ ഇവർ കേൾക്കുന്നുണ്ടോ? ഇത് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് കാറ്റാകുന്ന പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആവസിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവേ വലിയ അഭിഷേകമായി നിറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അഗ്നിയായ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവ് പ്രാപൻ്റെ ലോകത്ത് പറഞ്ഞറിയ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് PDMൻ്റെ ASTMൻ്റെ എല്ലാ ഉപകാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ സഹായിക്കുന്ന ഓരോ സഹായ സഹകരണങ്ങൾക്കും കർത്താവ് എല്ലാത്തിനും കർത്താവ് ഈ ഭൂമിയിലെ സ്വർഗത്തിലും പ്രതിഫലം ഉണ്ടാകട്ടെ. എനിക്ക് ഒറ്റ കാര്യം ആശീർവദിക്കുക, വട്ടാഴ്ചയുടെ കൂട്ടായ്മയിൽ കർത്താവേ ആശീർവദിക്കുകയാണ്. കർത്താവ് ഇവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇവർക്കെതിരെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം മായച്ചു കളയണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.